നമസ്കാരം. സംസ്ഥാന സർക്കാരും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള പോര് തുടരുന്നതിനിടെ ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം തോമസ് ഐസക് രംഗത്തെത്തിയിരിക്കുന്നു. അനുനയത്തിന് എത്ര ശ്രമിച്ചിട്ടും വഴങ്ങില്ലെന്ന ശാഠ്യത്തിലാണ് ഗവർണർ. പദവിയുടെ മാന്യത വിട്ട് ഒരു വൈസ് ചാൻസലറെ ക്രിമിനൽ എന്നും മറ്റും വിളിക്കുന്നതിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങളെന്നും ഐസക് പറയുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഗവർണർ പദവി എന്നും വിവാദമായിട്ടുണ്ട്. പക്ഷേ ഇന്നത്തേതുപോലെ ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ മുൻപുണ്ടായിട്ടില്ല. കേരളത്തിന് സർക്കാർ അനുനയിപ്പിക്കുന്നതിന് എത്ര ശ്രമിച്ചിട്ടും വഴങ്ങില്ല എന്ന ശാഠ്യത്തിലാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അത് ഇപ്പോൾ ഗവർണർ പദവിയുടെ മാന്യത വിട്ട് ഒരു വൈസ് ചാൻസലറെ ക്രിമിനൽ എന്നും മറ്റും വിളിക്കുന്നതിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗവർണർ മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുതയുണ്ട്. വളരെ ആദരണീയനായ ഒരു ചരിത്ര പണ്ഡിതനാണ് പ്രൊഫസർ ഗോവിനാഥ് രവീന്ദ്രൻ. BJPയുടെ കീഴിൽ എല്ലാ അക്കാദമിക് മാനദണ്ഡങ്ങളും കാച്ചിൽ പറത്തി എല്ലാ അക്കാദമിക് വേദികളിലും RSS ശിങ്കിടികളെ നിയമിക്കുന്നതിനുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജവഹർലാൽ നെഹ്റു സർവകലാശാല അടക്കമുള്ള കേന്ദ്ര സർവകലാശാലകളിലെ സംഭവ വിവാദങ്ങൾ ആരുടെയും കണ്ണു തുറപ്പിക്കേണ്ടതാണ്. കേരളത്തിലെ സർവകലാശാലകളെ ഗവർണറെ ഉപയോഗപ്പെടുത്തി അതുപോലെ അധപ്പതിപ്പിക്കുവാൻ അനുവദിക്കില്ല. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ച പ്രസ്താവന ചുവടെ ചേർക്കുന്നു. ഗവർണറുടെ നടപടി അദ്ദേഹം വഹിക്കുന്ന ഭരണഘടനാ പദവിക്ക് നിരക്കാത്തതാണ്. അറിയപ്പെടുന്ന അക്കാദമീഷ്യനും ചരിത്രകാരനുമായ കണ്ണൂർ VC യെ ക്രിമിനൽ എന്ന് വിളിച്ച ഗവർണറുടെ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. എന്ത് ക്രിമിനൽ കുറ്റമാണ് VC ചെയ്തതെന്ന് ഗവർണർ വ്യക്തമാക്കണം. ഗവർണർ എടുത്ത നടപടിയിൽ നിയമപരമായി മാത്രം വിയോജിപ്പ് രേഖപ്പെടുത്തിയ ആളാണ് കണ്ണൂർ VC. നിയമപരമായി മാന്യമായി മറുപടി പറയുന്നതിന് പകരം തന്റെ സ്ഥാനത്തിന് യോജിക്കാത്ത തരത്തിൽ പ്രതികരിക്കുന്നത് ഗവർണർ പദവിക്ക് യോജിച്ചതാണോ എന്ന് അദ്ദേഹം പരിശോധിക്കണം. അറിയപ്പെടുന്ന RSSകാരെ തന്റെ ജീവനക്കാരായി നിശ്ചയിച്ച് സർക്കാരിനെതിരെയുള്ള ഉപജാപങ്ങളായി കേന്ദ്രമായി തന്റെ ഓഫീസിനെ മാറ്റിയ ഗവർണർ രാജ്ഭവനെ കേവലം RSS ശാഖയുടെ നിലവാരത്തിലേക്ക് അധപ്പതിപ്പിക്കുകയാണ്. തെറ്റ് ചൂണ്ടിക്കാണിക്കാവുന്നതിന് പകരം സർവ സീമകളും ലംഘിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ഇടപെടലുകൾ ആരെയും പ്രീതിപ്പെടുത്താനുള്ളതാണെന്ന് ഗവർണർ വ്യക്തമാക്കേണ്ടതാണ്. ഈ ഭരണത്തിന് കീഴിൽ ഔന്നത്യത്തിലേക്ക് സഞ്ചരിക്കുന്ന കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങളെ ഇല്ലായ്മ ചെയ്യാനാണ് അദ്ദേഹത്തിന്റെ ശ്രമം. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഗുണപരമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ഗവർണർക്കുള്ള വിഷമം മനസ്സിലാക്കാവുന്നതേയുള്ളൂ. NIRF റാങ്കിങ്ങിലും NAC അക്രഡിറ്റേഷനിലും കേരളത്തിലെ സർവകലാശാലകളും കോളേജുകളും നിലവാരം മെച്ചപ്പെട്ടു വരുന്നത് സർക്കാർ ഇടപെടലിന്റെ കൂടി ഭാഗമായിട്ടാണ്. കേരള യൂണിവേഴ്സിറ്റി NAC A++, സംസ്കൃത സർവകലാശാല NAC A+ എന്നിങ്ങനെ ഗ്രേഡുകൾ കരസ്ഥമാക്കിയത് ഈയിടെയാണ്. ഡിജിറ്റൽ സർവകലാശാലയും ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയും കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചതും ഇടതു ഭരണത്തിന്റെ കീഴിലാണ്. അതുപോലെ പൊതുവിദ്യാഭ്യാസ രംഗത്തും കേരളം കുതിപ്പിന്റെ പാതയിലാണ്. ഈ നേട്ടങ്ങളെ കാണാനും അംഗീകരിക്കാനും ഗവർണർക്ക് സാധിക്കുന്നില്ല എന്നത് ദൗർഭാഗ്യകരമാണ്. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് മുൻപേ ബോധപൂർവമുള്ള പ്രസ്താവനകളും പ്രകോപനപരമായ ഇടപെടലുകളും ഗവൺമെന്റിനെതിരായി ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ഉദ്ദേശത്തിലായിരുന്നു എന്ന് വ്യക്തമാക്കണം. മുഖ്യമന്ത്രി 12/12/2021 നടത്തിയ പത്രസമ്മേളനം ഗവർണറെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, a channel by NVC Broadcasting Limited.